അതെങ്കിൽ എനിക്കറിയാം, അതിന് സുധാകരനോട് ചോദിച്ചാൽ മതി. സുധാകരൻ പറഞ്ഞത് കയ്യിൽ കൈയുണ്ട്, കയ്യുമ്പോൾ എനിക്ക് കൈക്ക് സുഖമുണ്ടായി, അതിന് തലയുണ്ട്, അതിന് തല വരുമ്പോഴേക്ക് തലക്ക് മറവി മറവിപ്പോയിരുന്നു. എന്നൊക്കെ പറഞ്ഞത് എന്ത് ചെയ്യാനാണെന്ന് ഞാൻ വേദി മനോഹരി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററോട് കൂടോത്രത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ചിലതാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. കൂടോത്രം നടന്നത് എവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നലത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളൊന്നാണ്. രാത്രി അന്തിച്ചർച്ച ആയില്ലെന്ന് മാത്രമേ ഉള്ളൂ. കൂടോത്രം നടന്നത് കെ സുധാകരൻ്റെ വീട്ടിലാണ്. സുധാകരനെ രക്ഷപ്പെടുത്തിയെടുത്തത് കാസർഗോഡ് എംപി രാജ്മോഹൻ ഉണ്ണിത്താനാണ്. ഇതാരാണ് ചെയ്തതെന്ന് ഉണ്ണിത്താൻ അറിയാമെന്നാണ് സുധാകരൻ പറഞ്ഞത്. പക്ഷേ മാധ്യമപ്രവർത്തകരോട് ഉണ്ണിത്താൻ പറഞ്ഞത് ആ വീഡിയോ പുറത്തുവിട്ടത്, ആ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ആരാണ് പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഉത്തരം പറയാമെന്നാണ്, അല്ലെങ്കിൽ കമാന്ന് മിണ്ടത്തില്ലെന്നാണ് ഉണ്ണിത്താൻ്റെ മറുപടി. പക്ഷേ ഇതിനെക്കുറിച്ച് ഇന്ന് പത്രസമ്മേളനത്തിനിടെ ഗോവിന്ദൻ മാഷിനോട് ചോദിച്ചു. ഗോവിന്ദൻ മാഷിനോട് ചോദിച്ചു കണ്ണൂരിൽ കൂടോത്രം നടക്കാറുണ്ടോയെന്ന്. അതിനദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സുധാകരനോട് പോയി ചോദിക്കാനാണ്. മാത്രമല്ല കൂടോത്രത്തിൽ വിശ്വാസമുണ്ടോയെന്നാണ് അടുത്ത ചോദ്യം. അതിന് വ്യക്തമായ ഒരു മറുപടി അദ്ദേഹം പറയുന്നുണ്ട്, ശുദ്ധ അസംബന്ധമാണ് അതെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല തുടർച്ചയായിട്ട് ചോദ്യം വന്നപ്പോഴത്തേക്കും മാധ്യമപ്രവർത്തകരിൽ ഒരാളോട് എം വി ഗോവിന്ദൻ മാഷെ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഏതാ മാധ്യമമെന്ന്. അപ്പോൾ അവർ പറയുന്നു ഞാനൊരു ഇംഗ്ലീഷ് മാധ്യമമാണ്. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ രസകരമാണ്, ഞാൻ വിചാരിച്ച് മനോരമയാണ്, മനോരമയാണ് ഈ സൈസ് കേസുകൾ സാധാരണ എടുക്കാറുള്ളതെന്ന്. അങ്ങനെ രസകരമായിട്ടായിരുന്നു കൂടോത്രത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് എം വി ഗോവിന്ദൻ മാഷ് മറുപടി നൽകിയത്. കെ സുധാകരൻ നല്ല ഒന്നാന്തരമായിട്ട് ട്രോളാനും അദ്ദേഹം പറഞ്ഞിട്ടില്ല. കേൾക്കേണ്ട വാക്കുകളാണ് കൂടോത്രത്തെക്കുറിച്ച് ഇന്ന് എം വി ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനത്തിനിടെ സംസാരിച്ചത്. ഞാൻ വിശ്വസിക്കുന്നില്ല, അതെങ്കിൽ എനിക്കറിയാം, അതിന് സുധാകരനോട് ചോദിച്ചാൽ മതി. വേറെ എന്നോട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെങ്ങനെയാ, അത് കോൺഗ്രസ്സുകാർ തന്നെയാണ് ചെയ്തത് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താനം പറയുന്നുണ്ട്. അതല്ലാതെ ഇരിക്കാൻ മാർക്സിസ്റ്റുകാർ ചെയ്യാനിടയില്ല എന്ന് സുധാകരനും പറയുന്നുണ്ട്. അപ്പൊ അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത കൂടോത്രത്തെ സംബന്ധിച്ച് ഞാനെന്ത് പറയാനാ? ശുദ്ധ അന്ധവിശ്വാസമാണ്. സുധാകരൻ പറഞ്ഞത് കയ്യിൽ കൈയുണ്ട്, കയ്യുമ്പോൾ എനിക്ക് കൈക്ക് സുഖമുണ്ടായി, അതിന് തലയുണ്ട്, അതിന് തല വരുമ്പോഴേക്ക് തലക്ക് മറവിപ്പോയിരുന്നു. എന്നൊക്കെ പറഞ്ഞത് എന്ത് ചെയ്യാനാണെന്ന്, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? ശുദ്ധ അസംബന്ധമാണ് ഈ കൂടോത്രമെന്നല്ല പറഞ്ഞു നടക്കുന്നത്. കേട്ടോ, അത് കന്നിമൂടെ കൊണ്ടുവച്ച് വെച്ചാൽ പിന്നെ അതോടുകൂടി തീർന്നു പോകുന്നൊക്കെയാണ്. ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിന്റെ മഹാത്ഭുതാണെന്നാണ് ചെറിയ ആൾ വിശ്വസിക്കുന്നത്. എന്ത് ചെയ്യാനാണ് അവരുടെ വിശ്വാസം? ഞാൻ ഈ കൂടോത്രത്തെയും അതുപോലുള്ള അന്ധവിശ്വാസ ജനിതമായ നിലപാടുകളെയും അതിശക്തിയായിട്ട് തീർക്കുന്ന ഒരാളാണ്. നമുക്ക് ഒരു കൂടോത്രവും വരില്ല. സി പി ഐ എമ്മിന് ഒരു കൂടോത്രവും ബാധകമല്ല. അത് നിങ്ങൾ ഉണ്ടാകുന്ന വാദം ഏത് പത്ര? ഇംഗ്ലീഷ് ഞാൻ പേര് മനോഹരി. ഞാൻ ഇവരാണല്ലോ ഓരോ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ആളുകളെയൊക്കെ ഞങ്ങൾക്ക് നല്ല ധാരണയും. മനസ്സിലായില്ലേ, ഈ ഓരോ പദം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നെല്ലാമുള്ള പ്രയോഗങ്ങളൊക്കെ ബോധപൂർവം വരുന്നതാണ്, അല്ലാണ്ട് യാദൃശികമായിട്ട് വരുന്നതല്ല. അപ്പോൾ അതില് കൂടോത്രം കൂടോത്രം അതൊക്കെ അവരെ കാര്യം, ഞാനതിലൊന്നും പറയുന്ന കാര്യം. കൂടോത്രത്തോടുള്ള എൻ്റെ നിലപാട് എന്താണെന്നാണ് നിങ്ങൾ ചോദിച്ചത്. അതിനോടുള്ള പ്രതികരണമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നില്ല. പൂർണ്ണ അസംബന്ധമായ അന്ധവിശ്വാസ ജടിലമായ ഒന്നാണ് കൂടോത്രം. ഈ കൂടോത്രക്കാരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ കൂടോത്രം പരസ്യമായി പരസ്യപ്പെടുത്തിയത്. അല്ലാണ്ട് വെറുതെ പരസ്യപ്പെടില്ല, ഇവരെല്ലാം കൂടി ചേർന്നിട്ട് തന്നെയാണ് കൂടോത്രം പരസ്യത്തിൽ പരസ്യമായി വന്നത്. ഇടതുപക്ഷം ഭരിച്ച സംസ്ഥാനം എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല, ഫ്യൂഡൽ ജീർണതയുടെ മേലെ മുതലാളിത്തം കെട്ടിപ്പിടുത്തിയ രാജ്യമാണ് ഇന്ത്യ. ഫ്യൂഡൽ ജീർണതയുടെ മേലെ മുതലാളിത്തം കെട്ടിപ്പൊക്കിയ രാജ്യമാണ് ഇന്ത്യ. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമാണ് ഇത്. മികച്ചും അന്ധവിശ്വാസ ജടിലമായ കാര്യങ്ങളാണ്. ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന വേണം എന്ന് പറയുന്ന രാജ്യം ഇത്.
നല്ല ഭൂരിപക്ഷമുള്ള സന്ദർഭത്തിലും അല്ലാത്ത സന്ദർഭത്തിലും ഒക്കെ അവർ പറഞ്ഞത് തന്നെയാണ്, മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഭരണഘടന വേണം, ഈ ഭരണഘടന വേണ്ട, അത് ചാതുർവർണ്ണ വ്യവസ്ഥയാണ്. അങ്ങനെ പറയാൻ പോലും കഴിയുന്ന ചാതുർവർണ്ണ അറിയാലോ, അങ്ങനെ പോലും പറയാൻ സാധിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉള്ളത്. അത് നമ്മൾ കാണണം. നല്ല സയൻസ്, ശാസ്ത്രം, യുക്തിബോധം എല്ലാം വളർത്തിയെടുക്കണം കേരളത്തിൽ. അതിന് ഈ മാധ്യമങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മിക്കവാറും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അന്ധവിശ്വാസത്തിന് അനുകൂലമായ നിലപാടാണല്ലോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇന്ന് ഏറ്റവും വലിയ വാർത്തയെ കണ്ട വാർത്തയില്ല, അതൊന്നും കാര്യമായിട്ട് വന്നില്ലല്ലോ പലപത്രത്തിലും. വന്നോ? ചിലതിൽ വന്നു, ചിലതിൽ വളരെ ചെറിയ രീതി, വളരെ അപ്രധാനമായ രീതിയിലാണ് അത് കൊടുത്തത്. അതുകൊണ്ട് പ്രാധാന്യത്തോട് കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, സംഭവം വളരെ വളരെ അപമാനകരമാണ് കേരളത്തിന്. അല്ല, സംഘടനാപരമായ രീതിയിലല്ലേ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഫേസ്ബുക്കിൽ അവതരിപ്പിക്കുന്നതിനെന്താ ഇപ്പം ഇത്രയെല്ലാം പരസ്യം പറഞ്ഞു തരുന്നതെല്ലാം? ഇപ്പോൾ സെൻട്രൽ കമ്മിറ്റി വരസ്യ പറഞ്ഞ കാര്യം ഇതെല്ലാം അതല്ലെങ്കിൽ ഐസൊക്കെ പറഞ്ഞത്, അതിൽ രഹസ്യമൊന്നും പറഞ്ഞില്ല. എനിക്കറിയില്ല, അതിൻ്റെ ഉദരിച്ചു അത് നിങ്ങളുണ്ടാക്കിയ വാർത്തയല്ലേ, ഞാൻ എന്നോടായിരുന്നു വെച്ച്. അതെ, പ്രസംഗിച്ചതാന്ന് പറഞ്ഞാൽ നിങ്ങളുണ്ടാക്കിയ ഒരു പദാത്, എനിക്കറിയില്ല അത്. ആ, എന്നാൽ പഠിച്ചു നോക്കുന്നത്, അത് എനിക്കറിയില്ല. ഞങ്ങളത് അങ്ങനൊരു പദം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ റിവ്യൂ റിപ്പോർട്ടിൽ പൂതലിച്ച എന്നൊരു പദം ഉപയോഗിച്ചിട്ടേ ഇല്ല.